Hi friends, ellarkum JJ Creations like a swagatham. In the Namukur Naranga Chorundakalo, Alanginian the Ganchera. I know it is Namakadi Mendida, Ningente Narangana. Ningle Chor and Dora and Edakana, other than Sirichola, Naranga Edica. Naranga Pidinia, Namuka, Veladica. I need Pinidi and Cherkana, Cortisabola Pachamulaga Pine Mundiringa Nelacadilla Uppa Vishatina. മഞ്ഞപ്പൊടി പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കരിവേപ്പില ഉണക്കമുളക് പിന്നെ ചോറ് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ തീ കത്തിച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചു ചൂടായതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഈ കശുവണ്ടിയും മുന്തിരി ഈ അല്ല ഈ നിലക്കടലയും മുന്തിരിങ്ങയും ഒന്ന് വറുത്ത് കോരിയെടുക്കാം നമുക്ക് ഇതൊക്കെ ഞാൻ ആദ്യം ഇട്ടു കരിഞ്ഞു പോകരുത് കേട്ടോ ഇത് മുന്തിരിങ്ങ ഇതാ ഞാൻ വറുത്ത് കോരി വെച്ചു അതിലേക്ക് നമുക്ക് നിലക്കടല നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണം കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ലെമൺ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കറിയില്ലാതെയും നമുക്ക് ഓടി വന്ന് കറി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് ഉണ്ടാക്കി പെട്ടെന്ന് ഒരു നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതൊന്നും വേണമെന്നില്ല കശുവണ്ടി മുന്തിരിങ്ങയൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിതെല്ലാം ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാം നാരങ്ങയും രണ്ടു മൂന്ന് ഉണക്കമുളകും ഒക്കെ മതി ഈ എണ്ണയിലേക്ക് തന്നെ ഞാൻ സവോള ഇട്ട് കൊടുക്കുവാണ് സവോളയും നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഇതാ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം ഈ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇത് വറുത്ത് കോരി സവോള വറുത്ത് കോരി വെച്ച് എണ്ണയിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഞാൻ അഞ്ചാറ് ഉഴുന്നും കുറച്ച് ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉഴുന്നും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഈ മുളക് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുകയാണ് കടുകൊക്കെ പൊട്ടി ഉഴുന്നും പൊട്ടി തുടങ്ങി അതിലേക്ക് ഞാൻ മുളക് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം അതിനുശേഷം നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒന്ന് വഴറ്റിയെടുക്കാം എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല ഞാൻ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം ഇതായത് വഴന്നു വന്നു അതിലേക്ക് ഞാൻ അല്പം മഞ്ഞപ്പൊടി ഇടുവാണ്
കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. തീ കുറച്ച് വെച്ചോളൂ കേട്ടോ, മഞ്ഞപ്പൊടി കരിഞ്ഞ് പോകണ്ട. പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഇത് മഞ്ഞപ്പൊടി ഒന്ന് ഇളക്കി ഒന്ന് മൂത്തതിന് ശേഷം ഈ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, ഞാൻ അതിനാണ് പച്ചമുളക് വഴറ്റിയെടുത്തത്. ഉണക്കമുളകും ഉണ്ടല്ലോ, ആ എരിവ് മതി എനിക്ക്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും നിലക്കടലയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി മൂപ്പിച്ച് വെച്ചതും നമ്മളിതിലേക്ക്, സബോള മൂപ്പിച്ച് വെച്ചതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേണ്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ ചോറാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ് ഈ നാരങ്ങ ചോറിന്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.